ഉത്തർപ്രദേശിൽ ഡെങ്കിപ്പനിക്ക് സമാനമായ പനി ബാധിച്ച 24 മണിക്കൂറിനിടെ 12 കുട്ടികൾ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 68 പേരാണ് പനി ബാധിച്ച് മരിച്ചത്. ഇവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പനി ബാധിത മേഖലകൾ സന്ദർശിക്കും. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ വിശദീകരണം എന്താണ്? ഇത് ഡെങ്കു ഫീവർ ആണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള മെനിഞ്ചൈറ്റിസ് പോലെയൊക്കെയുള്ള രോഗങ്ങൾ ഈ മേഖലയിൽ പടർന്നു പിടിച്ച വാർത്ത നേരത്തെ പല വർഷങ്ങളിലും വന്നിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ പനിയുടെ കാരണം? എന്തെങ്കിലും വിശദാംശങ്ങൾ ആ നിലയ്ക്ക് ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലെ കോവിഡ് രോഗമുക്തി നിരക്ക് 98% മുകളിൽ മുകളിലാണ്. അപ്പോഴാണ് ഇപ്പോൾ കോവിഡിന് ശേഷം ഇപ്പോൾ പലരിലും പല അസുഖങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ഒരു അജ്ഞാത പനിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ പടരുന്നത്. പ്രധാനമായും ഉത്തർപ്രദേശിലെ ഫിറോസാബാദ്, ആഗ്ര, മധുര അടക്കമുള്ള ചില ജില്ലകളിലാണ് ഈ രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു 3 ആഴ്ചക്കിടെ 68 പേർക്ക് ഇത്തരത്തിൽ പനി ബാധിച്ചു. ഇതിൽ 40 പേർ കുട്ടികളാണ്. ഇതിൽ ഏറ്റവും ആശങ്ക നിറഞ്ഞ കാര്യം കഴിഞ്ഞ 24 മണിക്കൂറിലെ 12 പേർ ഇത്തരത്തിൽ പനി ബാധിച്ചു എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഡെങ്കിക്ക് സമാനമായ രോഗലക്ഷണമാണ് പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡീഹൈഡ്രേഷൻ കൂടാതെ പനി കണ്ടെത്തിയവരിൽ പ്ലേറ്റ്ലെറ്റ് കണ്ടുകൾ കുറയുന്നതുമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് പരിശോധന കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. നിലവിലിപ്പോൾ ഡെങ്കിക്ക് സമാനമായ പനി എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഒരു വിലയിരുത്തലുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ പനി ബാധിത മേഖലകൾ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ പ്രതിരോധ നടപടികൾ കർശനമാക്കും. എന്തായാലും കോവിഡിന് ശേഷം പലരിലും ഇത്തരത്തിൽ രോഗബാധ കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ പനി പടരുന്ന ഒരു സാഹചര്യം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു മാസത്തിനിടെയാണ് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യം. ഇത് ഒരു കോവിഡാനന്തര ആരോഗ്യ പ്രശ്നം എന്ന നിലയിലാണോ ഉത്തർപ്രദേശ് സർക്കാർ ഇതിനെ വിശദീകരിക്കുന്നത്? അതോ മറ്റെന്തെങ്കിലും പുതിയ വൈറസിന്റെ സാന്നിധ്യമോ? അതോ കോവിഡ് ബാധിച്ചവരിൽ തന്നെയാണ് ഈ പനിയും വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇതിൽ ഭൂരിഭാഗം പേരും കോവിഡ് ബാധിച്ചത് ആണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇത് കോവിഡാനന്തര അസുഖമാണോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് ഒരു പൂർണ്ണമായ ഒരു വിശദീകരണം നൽകും. എന്തായാലും ഇന്ന് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ഈ പനി ബാധിത മേഖലയിൽ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക വിശദീകരണം നൽകുക. എന്തായാലും ഇത് ഏറ്റവും കൂടുതൽ കുട്ടികളിലാണ് ബാധിക്കുന്നതെന്ന് അല്പം ആശങ്ക സൃഷ്ടിക്കുന്നു. പ്രധാനമായും ഏകദേശം ഒരു 5-6 ജില്ലകളിലാണ് ഈ ഒരു സാഹചര്യം നിലവിലുള്ളത്. എന്തായാലും ഇപ്പോഴെല്ലാം ഈ ഒരു സാഹചര്യം ഇപ്പോൾ പരിശോധിച്ച് വരികയെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മരിച്ചവരിലേറെയും കുട്ടികളാണ് എന്നുള്ളത് ആശങ്ക കൂട്ടുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. വിദഗ്ധ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ് ആരോഗ്യവകുപ്പ്.